നിഷ്ഫലമല്ല ഒരു സമരവും ആയുധക്കറ തീർത്തിടാനല്ല. നമ്മുടെ ജനാധിപത്യത്തിന്റെ പാഠശാല എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഇരിക്കുന്ന പാഠശാലയിലാണ്. എന്ന് വെച്ചാൽ നമുക്ക് ഒരുപാട് പാഠങ്ങൾ പഠിക്കാനുണ്ട് ഇപ്പോഴത്തെ ഇന്ത്യൻ സാഹചര്യത്തിൽ. ഇപ്പോഴത്തെ ഇന്ത്യൻ സാഹചര്യം കാണുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്നത് നമ്മൾ പണ്ട് പഠിച്ചതും നമുക്ക് തന്നെ പലപ്പോഴും അനുഭവമുള്ള ചില കഥകളുണ്ട്. അപ്പോൾ ഞാൻ സാധാരണ പരപ്പനങ്ങാടിയിൽ നിന്ന് കാറിൽ വരികയാണെങ്കിൽ ഞാൻ നോക്കും യൂണിവേഴ്സിറ്റി ഭാഗത്തേക്ക് പരിചയമുള്ള ആരെങ്കിലും വരുന്നുണ്ടോയെന്ന് നോക്കും. അപ്പോൾ തിരൂരാണെങ്കിലും വന്ന് വരികയാണെങ്കിലും ചിലപ്പോൾ നോക്കും. അല്ലെങ്കിൽ വരികയാണെങ്കിൽ ഒരു ഉപകാരം ആയിക്കോട്ടെ കയറിക്കോട്ടെ, എനിക്കാണെങ്കിൽ നഷ്ടമൊന്നും ഇല്ലാന്ന്. പക്ഷേ ഇപ്പോൾ അങ്ങനെ ആളുകൾ വിളിച്ചേറ്റാൻ പേടിയാണ് ഒരു അനുഭവം ഉള്ളത് കൊണ്ട്. നമ്മൾ സാധാരണ കഥയിൽ പറയാറുണ്ട് നല്ലൊരു കോരിച്ചൊഴിയുന്ന മഴയത്ത് ഒരാൾ കുട പിടിച്ച് പോകുമ്പോൾ വഴിയരികിൽ ഒരാൾ നിൽക്കുന്നു കണ്ടു. അപ്പോൾ ചങ്ങാതി വരുന്നോ വേണമെങ്കിൽ എൻ്റെ കൂടെ കൂടാ, ഉള്ള കുട രണ്ടുപേർക്കും ഷെയർ ചെയ്യാന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ വിളിച്ചു കയറ്റി. അപ്പോൾ അയാൾ ആദ്യം ഒപ്പം നിന്നു, ഒതുങ്ങി നിന്നു, പിന്നെ വളരെ ചേർന്ന് നിന്നു, പിന്നെ തോളിൽ കയ്യിട്ട് നിന്നു, പിന്നെ കുടയിൽ പിടിക്കാൻ തുടങ്ങി, പിന്നെ കുടയിൽ പിടുത്തം മുറുക്കി, അവസാനം കുട ഒറ്റയ്ക്ക് പിടിച്ചു, അടുത്ത ആളെ പുറത്താക്കി എന്ന അവസ്ഥയാണ്. നമ്മൾ ഇന്ത്യക്കാരോട് ഇന്ത്യയിലേക്ക് പുറത്തുനിന്ന് കുടിയേറി വന്ന ആളുകൾ പറയാം, നിങ്ങളൊക്കെ രാജ്യദ്രോഹികളാണ് പുറത്തു പോകണമെന്ന്. ആരാണ് പുറത്ത് ശരിയായ ഇന്ത്യക്കാർ എന്ന് വെച്ചാൽ, ഇവിടെ പാരമ്പര്യമായി പൂർവികമായി ഇന്ത്യൻ മണ്ണിൽ ജനിച്ച് വളർന്ന പിതൃവിന്മാരുടെ മക്കൾ, പേരക്കുട്ടികൾ, സന്തത പരമ്പരയിൽപ്പെട്ട ഈ നാട്ടിലുള്ള മുസ്ലിങ്ങളും ഈഴവരും, നമ്മളിന്ന് ഹരിജന ഗിരിജനങ്ങൾ എന്ന് പറയുന്ന, അല്ലെങ്കിൽ പട്ടികജാതി വിഭാഗം എന്ന് പറയുന്ന എല്ലാ വിഭാഗം ജനങ്ങളുമാണ്. കാരണം ഇന്ത്യയിലത്തെ മുസ്ലിങ്ങൾ 99% ഇന്ത്യൻ പാരമ്പര്യത്തിൽ നിന്ന് ജനിച്ച് വളർന്നവർ മാത്രമാണ്. എല്ലാവരും പിന്നോക്കം പോയി നോക്കുകയാണെങ്കിൽ നമുക്കൊക്കെ പറയാനുള്ളത് അയാഫാഹിറം ബിന്നസബി കൈഫ തഫാഹുറു എന്നുള്ള പാട്ട് കേട്ടതുപോലെ നമ്മളൊക്കെ പാരമ്പര്യം ആശാരിയോ മൂശാരിയോ ചെർമനോ പാണനോ പറയനോ ഒക്കെ തന്നെയായിരിക്കും. എന്ന് വെച്ചാൽ 99% മുസ്ലിങ്ങളും പാരമ്പര്യമായി ഒറിജിൻ ഇന്ത്യൻ ഒറിജിൻ അവരിൽ നിന്ന് കൺവേർട്ട് ചെയ്ത ഇന്ത്യക്കാർ തന്നെയാണ്. പിന്നെ ഇവിടെ പ്രശ്നം ഉണ്ടാക്കുന്നത് ഏകദേശം 2% 3% അല്ലെങ്കിൽ കൂടി വന്നാൽ 10% ഉൾപ്പെടുന്ന ആളുകളാണ്. അവരാണ് ഇന്ന് ഇന്ത്യയുടെ മുഴുവൻ അധികാരം കൈയേറുന്നത്. വളരെ രസകരമായ കാര്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇന്ത്യൻ സാഹചര്യത്തിൽ ഇന്നത്തെ കാനേഷുമാരി അനുസരിച്ച് ഏകദേശം 20% മുസ്ലിങ്ങളാണുള്ളത്. 12 കുട്ടികളും 13 കുട്ടികളും പരമാവധി 20% മുസ്ലിങ്ങളാണുള്ളത്. ഒരു 39% ദളിത, ഈഴവ, ആദി, യാദവ എന്നൊക്കെ പറയുന്ന കുലം. ഒരു 27% ഇതിലൊന്നും പെടാത്ത ഇവിടുത്തെ പാരമ്പര്യ ജനത തന്നെയായ ഹരിജന ഗിരിജനങ്ങൾ, അല്ലെങ്കിൽ പട്ടികജാതി പട്ടികവർഗം. പിന്നെ ബാക്കി വരുന്ന ഒരു 2% സിഖുകാർ ആകെപ്പാടെ, 1-1.5 അല്ലെങ്കിൽ 2-താഴെ% ക്രിസ്ത്യൻസ്. ബാക്കിയുള്ളവരെന്ന് എണ്ണത്തിൽ കൂട്ടാൻ മാത്രം ഇല്ലാത്ത അത്ര വിഭാഗമാണ്. ബാക്കി വരുന്ന 9% ഇന്ന് സവർണ കുത്തക അധികാര വർഗമായി നിലനിൽക്കുന്നത്. അതിൽ തന്നെ ശരിയായ അധികാരമുള്ള അധികാരം പ്രയോഗിക്കുന്ന ആ വൈശ്യ ബ്രാഹ്മണ ക്ഷത്രിയ ലോബി, അത് ഏകദേശം 1% പക്ഷേ ഇന്നത്തെ ഭരണമേഖലയുടെയും അധികാരത്തിൻ്റെയും പൂർണ്ണമായ കുത്തക 95% ഈ 9%. മാത്രമല്ല, നമ്മൾ കേരളത്തിൽ ഉൾപ്പെടെ എല്ലാ സംസ്ഥാനങ്ങൾക്കും ഈ 9-10% റിസർവ് ചെയ്ത് വെച്ചത് 10%. എന്നുവെച്ചാൽ യാതൊരു കാരണവശാലും അവർക്ക് നഷ്ടമാകാൻ പാടില്ല.
39% വരുന്ന ഈഴവ പിന്നോക്ക വിഭാഗത്തിന് 8.9%, 20% വരുന്ന മുസ്ലിങ്ങൾക്ക് 7%, അതിൽ താഴെയാണ് റിസർവേഷൻ. ഏകദേശം 27-29% എന്ന് പറയുന്ന ഹരിജന പിന്നോക്ക വിഭാഗങ്ങൾക്ക് പരമാവധി 15 മുതൽ കാറ്റഗറി അനുസരിച്ച് 22.5% വരെയാണ് റിസർവേഷൻ. ഈ റിസർവേഷൻ്റെ കളി വേറെ ഉണ്ട്, അതെന്നെ വൈരുദ്ധ്യം. റാങ്ക് ലിസ്റ്റൊക്കെ ഉണ്ടാക്കും, പി എസ് സിൻ്റെ കഥയൊക്കെ അറിയാമല്ലോ, പി എസ് സി എഴുതിയവർക്ക് അറിയാം. റാങ്ക് ലിസ്റ്റ് ഉണ്ടാക്കും, എന്നിട്ട് 20-ൻ്റെ ബഞ്ചാക്കിയിട്ട് അതിൽ നിന്ന് ഒരു ബാച്ച് അപ്പോയിൻമെൻ്റ് നടത്തും. അപ്പോയിൻമെൻ്റ് നടത്തി കഴിഞ്ഞാൽ അതിൽ റിസർവേഷനും ജനറൽ കാറ്റഗറി എന്ന് പറഞ്ഞു വരും. അടുത്ത 20 എടുക്കുമ്പോൾ 90% ചാൻസും ഇപ്പോഴത്തെ അവസ്ഥയിൽ നേരത്തെ റിസർവേഷനിൽ പെട്ട ആളുകൾ ജലമരിക്കാറുണ്ടാണ്, അടുത്ത ആളുകൾ എടുക്കേണ്ടത്. പക്ഷെ അത് ചെയ്യില്ല, അവർ ഓൾറെഡി അഡ്മിറ്റഡ് ആണ് എന്ന് പറഞ്ഞിട്ട് അടുത്ത ഓപ്പൺ എടുക്കുകയാണ്. ഇപ്പോൾ ഇവിടെ പല അഡ്മിഷനുകളും നടന്നിരുന്നത്, ഇപ്പോൾ ഞാൻ തന്നെ അതെനിക്ക് മനസ്സിലായത്, ഞാൻ തന്നെ ഒരു അഡ്മിഷൻ റാങ്ക് ലിസ്റ്റ് ഉണ്ടാക്കിയപ്പോൾ ബൈ ചാൻസ് അതിൽ ഫസ്റ്റ് റാങ്ക് വന്നൊരു ഈഴവ പെൺകുട്ടിയായിരുന്നു. അപ്പോൾ തന്നെ ഒരാൾക്ക് പറഞ്ഞ കമൻ്റ് ഇതായിരുന്നു, ആ ഈ കുട്ടിക്ക് അല്ലെങ്കിൽ തന്നെ അഡ്മിഷൻ കിട്ടുമോ റിസർവേഷനിൽ നിന്ന്, പിന്നെ എന്തിനാ ഓപ്പൺ മെറ്റിൽ കൊടുത്തതെന്ന്. അപ്പോൾ ഈ ഫസ്റ്റ് റാങ്ക് കിട്ടിയ കുട്ടിയെ എവിടെ ഇടേണ്ടതെന്നുള്ളത് അവരുടെ കാഴ്ചപ്രകാരം എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. ഞാൻ ചോദിച്ചു, സാധാരണഗതിയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടിയ കുട്ടിയാണ് ഫസ്റ്റ് റാങ്കായിട്ട് കൊടുക്കാറ്, അവ കുട്ടിക്കാണ് ആദ്യം അഡ്മിറ്റ് ചെയ്ത്, വേറെ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ അവരുടെ കാഴ്ചപ്പാട് അങ്ങനെയാണ്. അപ്പോൾ ഇന്നും അധികാരം കംപ്ലീറ്റ് അവരുടെ കയ്യിൽ തന്നെയാണ്, അത് ശരിക്ക് അക്രമത്തിലൂടെ പിടിച്ചെടുത്ത് തന്നെയാണ്, അവിടുന്ന് അടിച്ചു പൊടിച്ച് തള്ളിമാറ്റി. നമ്മൾ ഈസ്റ്റ് അമേരിക്കയിൽ അവിടുത്തെ റെഡ് ഇഞ്ചിൻസിനോട് ചെയ്ത അതേ പ്രകാരം തന്നെയായിരുന്നു. ഏതായാലും ഈ ഇത്തരക്കാർക്ക് അത് ന്യൂനപക്ഷമാണ് അധികാരം കയ്യാളുന്നത്. അപ്പോൾ ന്യൂനപക്ഷം അധികാരം കയ്യാളണമെങ്കിൽ എപ്പോഴും എന്ത് ചെയ്യണം, ഭൂരിപക്ഷത്തിന് മാസ്മരികമായോ മറ്റെന്തിനും തരത്തിൽ ശ്രദ്ധ മാറ്റി അടിച്ചൊതുക്കാൻ കഴിയണം. അതിനുള്ള എല്ലാ തന്ത്രങ്ങളും ഈ വിഭാഗം പ്രയോഗിക്കും. അതിന് പൊതുവായി പറയുന്ന ഒരു പേരാണ് ഫാസിസം അഥവാ സമഗ്ര ഏകാധിപത്യം, അല്ലെങ്കിൽ ഒരു വ്യക്തിയിൽ മാത്രമേ ടോട്ടാലിറ്റേറിയനിസം എന്ന് വേണമെങ്കിൽ പറയാം. അതിൻ്റെ ഏറ്റവും മൂർത്തിഭാവമായ രൂപമാണ് ഈ ഫാസിസം. ഫാസിസം വളരണമെങ്കിൽ, പിടിച്ചു നിൽക്കണമെങ്കിൽ ചില അനുകൂല ഘടകങ്ങൾ വേണം, അപ്പോൾ മാത്രമേ അത് പുറത്തു വരുള്ളൂ. നമുക്കറിയാം എല്ലാ പ്രാസംഗികരും പ്രാസംഗിക്കുന്നതാണ് പറയുന്നതാണ് ആർ എസ് എസിൻ്റെയും അതുപോലെ നാസിസത്തിൻ്റെയും അല്ലെങ്കിൽ ഹിറ്റ്ലറുടെയും പോളിസി എക്സാക്ട്ലി സെയിമാണ്, അവരുടെ പ്രയോഗങ്ങളും എക്സാക്ട്ലി സെയിമാണ്. ഇപ്പോൾ ഇന്നലെ പാറക്കടവ് മാഷ് പ്രസംഗിച്ചപ്പോഴും പ്രത്യേകം എടുത്തു പറഞ്ഞു, ഒരേ വാക്കുകൾ ഒരേ പ്രയോഗങ്ങൾ. പക്ഷേ 10-15 കൊല്ലം കൊണ്ട് ഹിറ്റ്ലർ ജർമ്മനിയെ കംപ്ലീറ്റ് മാറ്റിമറിക്കാൻ കഴിഞ്ഞു. പക്ഷേ 100 കൊല്ലം കഴിഞ്ഞിട്ടും ഇന്ത്യയിൽ അങ്ങനത്തെ സാഹചര്യത്തിന് കഴിഞ്ഞില്ല. അതാണ് ഇന്ത്യയിലത്തെ പ്രത്യേക സാഹചര്യം, ഇന്ത്യയിലുള്ള ശുഭപ്രതീക്ഷയും അത് തന്നെയാണ്. അന്ന് ഇവർ രണ്ടു കൂട്ടരും ഉദയം ചെയ്ത പ്രത്യേക സാഹചര്യം ഉണ്ടായിരുന്നു. നേരത്തെ മുജീബ് മാഷ് സൂചിപ്പിച്ചതുപോലെ ഒന്നാം സ്വാതന്ത്ര്യ സമയത്ത്, ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം ലോകത്തിൽ മൊത്തം ഉണ്ടായ സാമ്പത്തിക പ്രതിസന്ധികൾ, അതിൽ ആളുകൾ കംപ്ലീറ്റ് നിരാശരായിരുന്നു. ആ നിരാശ മുതലെടുത്തുകൊണ്ടാണ് പ്രാദേശികവാദം ഉന്നയിച്ചുകൊണ്ട് അന്ന് അവിടെ ആൻറ്റൺ ഡ്രെസ്ലർ എന്നാൾ, നാഷണലിസ്റ്റ് സോഷ്യലിസ്റ്റ് ഡെമോക്രാറ്റിക് പാർട്ടി എന്ന പേരിൽ സ്ഥാപിച്ചു. അതിലൊരു ചാരനായി വന്ന ആളായിരുന്നു രസകരമായി ഈ ഹിറ്റ്ലർ. പിന്നെ ഹിറ്റ്ലറിൻ്റെ പ്രഭാഷണ ചൗതര്യം കൊണ്ട് ഹിറ്റ്ലർ അതിൻ്റെ നേതൃസ്ഥാനത്ത് വന്നു. അവസാനം ഈ സ്ഥാപിച്ച ഡ്രെക്സ്ലറെ ചവിട്ടി പുറത്താക്കി. ആദ്യം ആള് ഭക്ത വിനീത വത്സരനായിരുന്നു, പിന്നെ ആളെ ചവിട്ടി പുറത്താക്കി അതിൻ്റെ അധികാരം കയ്യേറി. പിന്നെ നടന്നതാണ് കഥകളും ചരിത്രങ്ങളും. അതേ ചരിത്രമാണ് നമ്മൾ ഏതൊക്കെ ഇവിടെയും കാണുന്നത്. ഇന്നലെ മാർ സൂചിപ്പിച്ചു, ഹിറ്റ്ലർ സയനൈഡ് കഴിക്കുമ്പോൾ പോലും അയാൾക്ക് സംശയമായിരുന്നു, ഭാര്യയോ
അനുയായിയോ അനുചരന്മാരെയോ ആരെയും വിശ്വാസമില്ല, ആരോടും സ്നേഹമില്ല, ആരോടും കടപ്പാടുമല്ല. അത് തന്നെയല്ലേ നമ്മളിപ്പോൾ കാണുന്നത്? മനുഷ്യരോടോ ബന്ധങ്ങളോടോ അമ്മയോടോ മക്കളോടോ ആരോടും യാതൊരു കടപ്പാടുമില്ല. സ്വന്തം താല്പര്യം മാത്രം, സ്വന്തം ഇമേജ് മാത്രം സംരക്ഷിക്കാൻ മാത്രമേ അവർക്ക് താല്പര്യം ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്ത് മനസ്സാക്ഷി കൊണ്ടാണ് പറയാൻ കഴിയുന്നത്? നമുക്ക് ഒരിക്കലും ചിന്തിക്കാൻ കഴിയാത്ത അത്ര വിധം ഹീനമായ പച്ചയായ നുണകൾ മാത്രമാണ് പ്രചരിപ്പിക്കുക. നമ്മൾ വാട്സപ്പ് നോക്കൊക്കെ നമുക്ക് ഇഷ്ടംപോലെ കിട്ടുന്നതാണ് ശുദ്ധമായ നുണകൾ, ഇത്ര ഹീനമായ നുണകളാണ്. ഈ നുണകളുടെ അടിസ്ഥാനമേൽ മാത്രമാണ് അവർക്ക് പിടിച്ചു നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നിരന്തരമായി നുണകൾ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഈബൽസിൻ്റെ ആശയം തന്നെ അതാണല്ലോ. നിരന്തരമായി നുണ പറയുമ്പോൾ അത് കുറേയൊക്കെ സത്യമില്ലേ എന്ന് തോന്നിപ്പോകും. അതുപോലെ കുറേ കേൾക്കുമ്പോൾ അതന്നെയാണ് സത്യമെന്ന് വിശ്വസിച്ചു പോകും. അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമായിരുന്നു കഴിഞ്ഞ മാസം എറണാകുളത്ത് കണ്ട കാക്കമാർ മക്കളെ കൊത്തി കൊണ്ടുപോകും എന്ന ഒരു അമ്മയുടെ വേവലാതി. കാരണം ആ സ്ത്രീയെ എത്രമാത്രം മാനസികമായി പ്രക്ഷാളം ചെയ്യപ്പെട്ടു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. അതായത് ഈ പടച്ചിറക്കുന്ന നുണകൾ എത്രമാത്രം അവരുടെ മനസ്സിനെ സ്വാധീനിക്കപ്പെടുന്നുണ്ട്. ഈ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് അവർ പ്രവർത്തിക്കുന്നതും നമ്മൾ പ്രവർത്തിക്കേണ്ടതും. അവർ ഘട്ടം ഘട്ടമായി ആളുകളെ എന്തായി നിരായുധവൽക്കരിക്കുകയല്ല മാത്രമല്ല ചെയ്തത്, സാമ്പത്തികമായി തകർത്തു അല്ലേ. ആദ്യം നോട്ട് നിരോധിച്ചു, എല്ലാവരോടും ബാങ്കിൽ അക്കൗണ്ട് തുടങ്ങണമെന്ന് പറഞ്ഞു. എന്നിട്ട് എന്തായത്, 300,000 കോടിയെ മറ്റേ എസ് ബി ഐൻ്റെ ലാഭം. എങ്ങനെയായിരുന്നു ലാഭം? എല്ലാവരോടും അക്കൗണ്ട് തുടങ്ങാൻ പറഞ്ഞു. അക്കൗണ്ട് തുടങ്ങി, മിനിമം ബാലൻസ് ഇല്ല എന്ന് പറഞ്ഞ് എല്ലാവരും കണം പിടിച്ചു. അപ്പോൾ തൊഴിലാളി വർഗത്തിൻ്റെ പാവപ്പെട്ടവരുടെ പൈസ ഒക്കെ പിടിച്ചു. 1,000 രൂപ മിനിമം ബാലൻസ് ഉണ്ടാക്കാൻ പറ്റാത്തവരാരാ? സാധാരണ പാവപ്പെട്ട കൂലിപ്പണിക്കാർ, ഉയർന്ന ഉദ്യോഗസ്ഥരോ അല്ലെങ്കിൽ ജോലിക്കാരോ സമ്പന്നരോ, അവർക്ക് പ്രശ്നമില്ല. അപ്പോൾ അവരെയൊന്നും ബാധിക്കില്ല. അപ്പോൾ സാധാരണക്കാരെ സാമ്പത്തികമായ തലത്തിൽ നെറ്റോടിച്ചു. എന്നിട്ട് പണമൊക്കെ അവരുദ്ദേശിക്കുന്ന വിഭാഗത്തിന് മാത്രം ലോണായും അല്ലാതെയും കൊടുക്കുകയും അവരത് മാറ്റി അടിച്ചു മാറ്റുകയും ചെയ്തു. 1,000 കോടികളുടെ കണക്കാണ് ബാങ്കുകളെ പറ്റിച്ച കണക്കുകൾ. എല്ലാവരെ പറ്റിയും പറയാനുള്ളത്, ചോസ്കി ആവട്ടെ, മല്ലിയ ആവട്ടെ, ലളിത് മോദി ആവട്ടെ, വേറെ ആരാവട്ടെ. അപ്പോൾ അവരെ കുത്തക സാധാരണക്കാരിൽ നിന്ന് ശ്രദ്ധ മാറ്റുക, അവരെ വഴിയാധാരമാക്കുക. അപ്പോൾ അവർക്ക് എപ്പോഴും നാളേക്ക് എന്ത് ചെയ്യുന്നുള്ള ചിന്ത ഉണ്ടാക്കുക. അതിൻ്റെ പുറമെ എന്ത് ചെയ്യും? അവർക്കൊരു അപരനെ വേണം, ശത്രുവിനെ വേണം. കാരണം ഈ പ്രശ്നങ്ങൾക്കൊക്കെ കാരണം ഈ ഒരു വിഭാഗമാണ് എന്നൊരു അപരശത്രുവിനെ കാണിച്ചു കൊടുക്കണം. അപ്പോൾ ശത്രുവാക്കാൻ പറ്റിയത് ഏറ്റവും നല്ല ആളുകൾ ആരാണ്? ഒന്ന് മുസ്ലിങ്ങൾ, പിന്നെ കൂട്ടത്തിൽ ക്രിസ്ത്യാനികളും കൂട്ടി, സോഷ്യലിസ്റ്റുകളും അല്ലെങ്കിൽ മാർക്സിസ്റ്റുകാരെയും കൂട്ടി, പിന്നെ ദളിതരെ അവരായം തന്നെ മാറ്റി നിർത്തിയ കൂട്ടത്തിൽ കൂട്ടാൻ പറ്റാത്തവർ എന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയതാണ്. അപ്പോൾ അതുകൊണ്ട് അവർ ചർച്ചയിൽ തന്നെ എടുക്കുന്നില്ല, നികൃഷ്ടരായിട്ട് തന്നെയാണ് അന്നും ഇന്നും കാണുന്നത്. അതിപ്പോഴും 90% വീടുകളിലും അത് തന്നെയാണ് അവസ്ഥ, നമുക്ക് കാണാൻ കഴിയുന്നതാണ്. എന്തുകൊണ്ടാണ് ഒന്നാമതായി മുസ്ലിങ്ങളെ ശത്രുക്കൾപ്പെടുത്തിയത്? അത് ഇന്ത്യയിൽ നിന്ന് മാത്രമല്ല, മറ്റുള്ള ഈ കുത്തകവൽക്കരണത്തിൻ്റെ എല്ലാ വക്താക്കളും മുസ്ലിങ്ങളെയാണ്. ഹിറ്റ്ലർക്കകത്ത് മുസ്ലിങ്ങളോട് അത്രയും ബന്ധമില്ലാത്തത് കൊണ്ട് മറ്റു വിഭാഗ ചെറിയ വിഭാഗത്തിനെ അടിച്ചൊതുക്കാൻ വേണ്ടി മറ്റു വിഭാഗത്തിൽ കണ്ടെത്തിയിരുന്നു. ഇപ്പോൾ അമേരിക്ക ആണെങ്കിലും റഷ്യ ആണെങ്കിലും എല്ലാവർക്കും, ചൈനയാണെങ്കിലും, ഇന്നിപ്പോൾ ചൈനയുടെ അവസ്ഥ മാറിയെങ്കിലും, മാറിയിട്ടില്ല പക്ഷെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എങ്കിലും, മുസ്ലിങ്ങൾ പ്രധാനമായി ശത്രുവാക്കാനുള്ള പ്രധാന കാരണം മുസ്ലിങ്ങൾ മുന്നോട്ട് വെക്കുന്ന ആശയം സമത്വത്തിൻ്റേതാണ്. അതായത് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ നിസ്കരിക്കാൻ നിൽക്കുകയാണെങ്കിലും, ഭക്ഷണം കഴിക്കുകയാണെങ്കിലും, നോമ്പ് തുറക്കുകയാണെങ്കിലും, ഹജ്ജ് ചെയ്യുകയാണെങ്കിലും, വേറെ എന്ത് കർമ്മം ചെയ്യുകയാണെങ്കിലും അത് മുസ്ലിമാണോ അല്ലേ എന്ന് മാത്രമേ നോക്കണ്ടുള്ളൂ. കാരണം മുസ്ലിങ്ങൾക്കുള്ളതാണ് ആരാധനകൾ. ഒരടുത്ത് പണക്കാരനാണെങ്കിലോ അല്ലെങ്കിൽ പാവപ്പെട്ടവനാണെങ്കിലോ കൂലിപ്പെരുക്കാരനാണെങ്കിലോ മുതലാളിയാണെങ്കിലോ ആരാണെങ്കിലും നിസ്കരിക്കുന്നവർന്ന് ഒപ്പം നിൽക്കുന്ന സ്ഥലത്തു നിന്ന് മാറ്റുകയോ മാറ്റാൻ ശ്രമിക്കുകയോ ചെയ്യില്ല, ചെയ്യാൻ പാടുമില്ല. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അയാൾ മുസ്ലിം അല്ലാതാവും. അപ്പോൾ മനുഷ്യ സമത്വം എന്നുള്ളത് പ്രായോഗികമായി കാണിച്ചു കൊടുക്കുന്ന വിഭാഗമാണ് മുസ്ലിങ്ങൾ.
അതുകൊണ്ടാണ് ഈ നാട്ടിലെ വലിയൊരു വിഭാഗം പിന്നോക്ക വിഭാഗങ്ങളും ദളിതരും അന്ന് ഇസ്ലാം മതം സ്വീകരിച്ചതും മുസ്ലിങ്ങളായി വന്നതും ഇന്ന് നമ്മൾ മുസ്ലിങ്ങളെന്ന് പറയുന്ന ആ ഒരു വിഭാഗം ഉയർത്തുന്നതും. സ്വാഭാവികമായും സമത്വം എന്നതും മനുഷ്യത്വം എന്നതും എപ്പോഴും ഈ ഫാസിസ്റ്റ് വർഗത്തിൻ്റെ ശത്രുക്കളായിരിക്കും. ഒന്ന്, സമത്വം ഉണ്ടാകാൻ പാടില്ല. സമത്വം ഉണ്ടായിക്കഴിഞ്ഞാൽ എല്ലാവർക്കും ഞാനും മറ്റുള്ളവരെ പോലെ തുല്യനാണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ ചോദ്യം ചെയ്യാൻ തുടങ്ങും. അതോടൊപ്പം അവന് ചോദ്യം ചെയ്യുമ്പോൾ ബോധം ഉണ്ടാവും, അപ്പോൾ കൂടുതൽ കൂടുതൽ പഠിക്കാൻ തുടങ്ങും. സ്വാഭാവികം വിദ്യാഭ്യാസം മനുഷ്യനെ ഉന്നതനാക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഒരു പള്ളിയിൽ മുസ്ലിയാരാവുന്നതോ അല്ലെ ഇമാമാവുന്നതോ ഏത് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നു എന്നല്ല, പഠിച്ചിട്ടുണ്ടോ എന്ന് മാത്രമേ നോക്കുകയുള്ളൂ. എല്ലാ വിഭാഗം നിന്ന് വന്ന ആളുകളുണ്ടാകും. അപ്പോൾ ഫാസിസത്തിൻ്റെ ഏറ്റവും വലിയ ശത്രുക്കൾ ഒന്ന് സമത്വവും രണ്ടോ വിദ്യാഭ്യാസവുമാണ്. അതുകൊണ്ടാണ് താഴെ പിന്നോക്ക വിഭാഗക്കാരും ശൂദ്രർ പോലും, ശൂദ്രർ എന്ന പിന്നോക്ക വിഭാഗം അല്ല കേട്ടോ, അത് മനസ്സിലാക്കണം, ശൂദ്രർ പോലും വേദം പഠിക്കരുത്. അപ്പോൾ പിന്നെ പിന്നോക്ക വിഭാഗക്കാർ അതിൻ്റെ അടുത്ത് വരാനും പാടില്ല. അപ്പോൾ ഇന്നും വിജ്ഞാനം കുത്തകവൽക്കരിക്കാനും അധികാരം കുത്തകവൽക്കരിക്കാനുമുള്ള എല്ലാ ഏത് വൃത്തികെട്ട ഹീന പ്രവർത്തനങ്ങൾക്കും അവർ തയ്യാറാവുന്നത്. അതിൻ്റെ ഒരു ഒരു ഏറ്റവും മൂർത്തിഭാവമായിരുന്നു ഈ രണ്ടാം മോദി ഗവൺമെൻ്റ് കാലത്ത് തുടങ്ങിയത്. ആദ്യം അവർ കൈവച്ചത്, കൈവയ്ക്കാൻ ശ്രമിച്ചത് റിസർവേഷൻ തകർക്കാനായിരുന്നു. അതിന് ഒന്ന് രണ്ട് സൂചന മോഹൻ ഭഗവത് പുറത്തുവിട്ടു. അപ്പോഴും ഈ ഹിന്ദുത്വം എന്ന് അവർ പറയുന്ന ആ ഒരു കൂട്ടായ്മ നഷ്ടപ്പെടുമോ എന്നുള്ള ഭീതി വരാൻ തുടങ്ങി. കാരണം ഓരോ പിന്നാക്ക വിഭാഗക്കാരും ഇറങ്ങാൻ തുടങ്ങി. ഉടനെ പ്ലേറ്റ് മാറ്റി വിഷയം മാറ്റി നേരെ കാശ്മീരിലേക്ക് തട്ടി, പിന്നെ മുത്തലാഖിലേക്ക് തട്ടി. അങ്ങനെ ഓരോ വിഷയങ്ങളും എടുത്തിട്ടു. അവസാനം ഇപ്പോഴാണ് കാരണം മുസ്ലിം ഹിന്ദുക്കളൊക്കെ ഒരുപാട് ആയി എന്ന് തോന്നിയപ്പോൾ എടുത്തു, സി ഐ എടുത്തിട്ടു. അവരുടെ നിർഭാഗ്യത്തിന് അവരുദ്ദേശിച്ച ഇന്ത്യയല്ല എന്ന് ഇന്ത്യ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞു. അതിന് ഏറ്റവും കൂടുതൽ നമ്മൾ നന്ദി പറയേണ്ടത് അലിഗഡിലെയും ജാമിയ മില്ലിയയിലെയും ജെ എൻ യുയിലെയും വിദ്യാർത്ഥി സമൂഹത്തോടാണ്. ആ വിദ്യാർത്ഥി സമൂഹത്തിൻ്റെ പ്രതിഷേധങ്ങളും അവരോടുള്ള അക്രമങ്ങളും മീഡിയകൾ ഹൈലൈറ്റ് ചെയ്തപ്പോൾ താങ്ക്സ് ടു മീഡിയ. കാരണം അവർ നമുക്ക് ഏറ്റവും കൂടുതൽ കടപ്പാടുള്ളത് മീഡിയകളാണ്. മീഡിയ അത് ഹൈലൈറ്റ് ചെയ്തപ്പോൾ രാജ്യമൊട്ടാകെയുള്ള വിദ്യാർത്ഥി സമൂഹം ഏറ്റെടുത്തു. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് നിങ്ങളും ഈ സംരംഭം ഏറ്റെടുത്തിരിക്കുന്നത്. തീർച്ചയായും അത് വിജയിക്കുക തന്നെ ചെയ്യും. എല്ലാവിധ ആശംസകളും നേരുന്നു.